പരമ്പരാഗതവും തനതുമായ വിത്തുകൾ സംരക്ഷിക്കാൻ കൃഷി ചെയ്തു വരുന്ന മുതിർന്ന കർഷകരുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണ യാത്ര തുടരുകയാണ്. ഈ യാത്രയിൽ ഇതുവരെ നമ്മൾ കണ്ടെത്തിയത് നെൽവിത്തുകൾ സംരക്ഷിച്ചു വരുന്ന കർഷകരെയാണെങ്കിൽ, ഇന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നത് തനത് പച്ചക്കറി വിത്തുകളും കിഴങ്ങുവർഗ വിത്തുകളും സംരക്ഷിച്ചു പോരുന്ന ഒരു മാതൃകാ ജൈവ കർഷകനെയാണ്. തൻ്റെ 9 വയസ്സിൽ 10 തടം നാടൻ വഴുതിന കൃഷി ചെയ്തുകൊണ്ട് കർഷക ജീവിതം ആരംഭിച്ചിരുന്ന കർഷകൻ അന്ന് കൃഷി ചെയ്തിരുന്ന അതേ വഴുതിന വിത്തിൻ്റെ പരമ്പരാഗത വിത്തുകളെ തന്നെ ഈ 75 വയസ്സിലും പിന്തുടർന്നു വരുന്ന കർഷകൻ. ഇത്രയും കാലത്തെ തൻ്റെ കൃഷി അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തൻ്റെതായ ഒരു പ്രകൃതി കൃഷി രീതിയെ കണ്ടെത്തുകയും ചെയ്ത് ശ്രദ്ധേയനായ ആലക്കാട്ടെ MP കുഞ്ഞിക്കൃഷ്ണനെയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. 9 വയസ്സിൽ 10 കൊണ്ട് വഴുതിന നട്ടം കൊണ്ട് കൃഷി ആരംഭിച്ചു. അതിൽ ആദ്യമായിട്ട് എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ 45 പൈസ ആണ് അന്നത്തെ ഒരു പ്രാവശ്യം വൈനിങ് വിറ്റിട്ട് കിട്ടിയത്. അത്രയും അന്ന് ആ 45 പൈസക്ക് നല്ല മൂല്യമുണ്ട് അന്ന് ആ ഒരു കാലത്ത്. ആ വഴുതിന തുടർച്ചയായി ഇന്നും ഇക്കൊല്ലം കൂടി ഞാൻ അത് 50 കൊണ്ട് വരിയാട്ടു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു 500 കൊണ്ടുവരെ നട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം പിന്നെ എനിക്ക് ഞാൻ അതിൻ്റെ ആരോഗ്യമില്ല, വയസ്സായതുകൊണ്ട് കുറച്ച് കുറച്ചു. ഇക്കൊല്ലം കൂടി 50 കൊണ്ട് വഴുതിന നട്ടിന്. ആ വഴുതിനെ വിത്ത് 9 വയസ്സിൽ ചെയ്ത് ഉണ്ടാക്കി കിട്ടിയ വിത്തിൻ്റെ അതേ വിത്താണ് ഞാൻ ഇന്നും കൃഷി ചെയ്തിട്ടുള്ളത്. 2 വഴുതിനിങ്ങനെ വിത്ത് ഇപ്പോഴും എടുത്ത് വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. നീളമുള്ള നീല വഴുതിന്. ആ വഴുതിനൊക്കെ ഒരു പ്രത്യേക നല്ല രുചിയാണ്. ആ പുതിയതായിട്ട് കിട്ടുന്ന ഒരു നല്ല ഒരു 5-6 പ്രാവശ്യം പറിച്ചെടുക്കുന്ന വഴുതിനൊക്കെ നല്ല രുചിയാണ്. അപ്പോൾ അതിനെ വളരെ പ്രിയപ്പെട്ട് ഈ പിന്നെ ഇങ്ങോട്ട് പയ്യന്നൂർ ഈ ഭാഗത്തിലെ കോറം പയ്യന്നൂർ ഈ ഭാഗത്തിലെ ആളുകൾ വാങ്ങും. കാരണം വെച്ചാൽ ഇത് ഞങ്ങളുടെ ഈ ചരൽ പ്രദേശത്ത് മാത്രമേ ഇത് കൃഷി ചെയ്യാൻ കഴിയൂ. അതായത് ആലക്കാട്, എരമം, തവിടിശ്ശേരി, ആലപ്പടമ്പ് ഇങ്ങനെയുള്ള ഒരു ചെരുവില്ല ഭൂമിയായിരിക്കണം, ചെരുവില്ലെ ഭൂമിയായിരിക്കണം, ഒരു ചരൽ മണ്ണായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗങ്ങളിൽ ഇത് കൃഷി ചെയ്യാൻ കഴിയൂ. ഈ ഇങ്ങോട്ടില്ലേ പിന്നെ പൂഴി പ്രദേശത്ത് നിങ്ങളൊന്നും ഇത് കൃഷി ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ഭാഗത്തില്ലവർ അത് വളരെ പ്രിയപ്പെട്ട് വാങ്ങും. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പെരുമ്പച്ചന്തയിലെ ഇങ്ങോട്ട് ഈ സാധനം വിൽക്കാൻ വേണ്ടി കൊണ്ടിരുന്നത്. അപ്പോൾ അത് ആ രുചി തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. പിന്നൊന്ന്, ആ കാലഘട്ടത്തിൽ നമ്മൾ ഈ കാർഷികമായിട്ട് ബന്ധപ്പെട്ട് ചില ആചാരങ്ങളുടെ ഭാഗമായിട്ട് ഈ നിറ പുത്തരി അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലുണ്ട്. ആ വിശേഷ ദിവസങ്ങളിൽ ഇതിന് ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ പയ്യന്നൂർ അമ്പലത്തിലത്തെ നിറയാണ് നമ്മൾക്ക് ഒരു ഉത്സവമായിട്ട് നമ്മൾ ഈ പ്രദേശത്തിലെല്ലാവരും ആഘോഷിക്കുന്നത്. ആ നിറ എപ്പോഴാണെന്ന് നമ്മൾ ആദ്യം നടുമ്പേ അന്വേഷിച്ച് മനസ്സിലാക്കും, അത് അന്വേഷിക്കും. അത് നമ്മൾ കൃഷിക്കാർ അന്യോന്യം പറയും, ഇത്രാന്തിയാണ് നിറ. അപ്പോൾ അതിന് കരുതി കൂട്ടി തലേന്നേ വെള്ള ഇതെല്ലാം പറിച്ച് വെച്ച് 4 മണിക്ക് എണീറ്റിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ എന്തായാലും ഇങ്ങോട്ടൊന്നും ഇവിടെ ഒന്നും എത്തണ്ട, കൂറം വരെ ആകുമ്പോഴത്തേക്കന്നെ അത് തീരും. അപ്പോൾ അതേപോലെ ഉദിനോ കൂലത്തെ പുത്തിരിയാണ് നമ്മൾ സാധാരണ എല്ലാ ആളുകളും പുത്തിരിയായിട്ട് എടുക്കുക. അത് നമ്മെ എപ്പോഴാന്ന് അതേ കാലേ കൂട്ടി അന്വേഷിക്കും. അതും ഇതേപോലെ അതിനെയും ഭയങ്കര ഡിമാൻഡാണ്. പിന്നെ കർക്കിടക മാസത്തിലത്തെ വാവ് ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നല്ലൊരു നാൾ എന്നതിന് പറയല്ലേ, ഈ നല്ലൊരു നാളെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. അന്നെല്ലാം അന്ന് വഴുതിനേരം മുകളിൽ ഇല്ലതും കുറച്ച് ചെറിയതായ ആയതും കൂടി പറിക്കും. കാരണം ആ പൈസ പിന്നെ കിട്ടില്ല. അതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ അന്നത്തെ അതേ വലിപ്പം ഇന്നും ആ വഴുതിനൊക്കെ ഉണ്ട്, അതിൽ ഒരു മാറ്റമില്ല. കാരണം വെച്ചാൽ ഇത് ഞങ്ങൾ പ്രത്യേകമായി സൂക്ഷിക്കും, ഇതിൻ്റെ വിത്തെടുത്ത് പ്രത്യേകമായി വെക്കും. അത് പിന്നെ നമ്മൾ കൃഷി തുടങ്ങുന്നത് കുംഭമാസത്തിലത്തെ കറുത്ത പാവനിയാണ്. കുംഭമാസത്തിലെ കറുത്ത പാവനി ഈ വിത്ത് പിന്നെ പാകി മുളപ്പിച്ച് തയ്യാക്കും. മേടമാസത്തിലത്തെ വാവിനി അത് നടും. മേടമാസത്തിലത്തെ വാവിനി നട്ടാൽ കർക്കിടക മാസത്തിലത്തെ വാവിന് മുമ്പേ അത് പറിച്ചെടുക്കാമെന്നില്ല എൻ്റെ ഒരു കണക്ക്. രാസവളത്തിൻ്റെ പ്രയോഗം പണ്ടുണ്ടായിട്ടില്ല. ആ ഇടക്കാലത്ത് രാസവളം വന്നിട്ടുണ്ടായിരുന്നു, അത് ചെയ്തിട്ടുണ്ടായിന്. ഇപ്പോൾ 20 കൊല്ലമായിട്ട് ഞാൻ രാസവളം എൻ്റെ പറമ്പിലേ കയറ്റലില്ല. 70-ഓടുകൂടി രാസവളം നമ്മുടെ നാട്ടിൽ വ്യാപകമായി പ്രചാരത്തിൽ വന്നു. അപ്പോൾ എല്ലാ ആളുകളും രാസവളം വാരിയിടാൻ തുടങ്ങി. ആദ്യം കുറച്ച് കുറച്ചിട്ടു, പിന്നെ അത് അങ്ങനെ തന്നെ കൊണ്ട് ചെരിയുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്താ വെച്ചാൽ ഇതിൻ്റെ രുചിയെല്ലാം പോയി.
ഈ വഴുതനേറെ മുമ്പുണ്ടായിരുന്ന രുചിയെല്ലാം പോയി, ഉൽപ്പാദനം കൂടും. അതൊരു ശരിയാണ്, നന്നായിട്ട് ഉൽപ്പാദനം കിട്ടും, രുചി ഉണ്ടാവില്ല. അങ്ങനെ കുറേ കാലം കൃഷി ചെയ്തു. എൻ്റെ ഒരു 55-ാമത്തെ വയസ്സിൽ എനിക്കൊരു കാര്യമായ അസുഖമുണ്ടായി. നടുവേദന, മുട്ടുവേദന, പ്രഷറ്, തടി, എല്ലായിടത്തും തടി, ഇതെല്ലാം വന്ന് ഒരു നടക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു. പല ദിക്കലും പല പിന്നെ ഡോക്ടർമാരുടെ അടുക്കും കണ്ടു, അലോപ്പതി ചെയ്തു, ആയുർവേദം ചെയ്തു, ഹോമിയോ ചെയ്തു, ഒന്നും സുഖം കിട്ടിയില്ല. അപ്പോൾ ഈ പ്രഷറിൻ്റെ ഗുളിക തുടർച്ചയായിട്ട് കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഇതേതായാലും ശരിയല്ല എന്നുള്ള ഇതിലേക്ക് ഞാൻ എത്തി. പിന്നെ തളിപ്പറമ്പ് മഹാത്മാ ചികിത്സാ കേന്ദ്രം, മാധവ മോഷൻ മഹാത്മാ ചികിത്സാ കേന്ദ്രം ഉണ്ടെന്നുള്ളൊരു വിവരം കിട്ടി. അങ്ങനെ അവിടെ പോയി ഞാൻ അവിടെ അയാളെ കണ്ട് സംസാരിച്ച് അവിടെ അഡ്മിറ്റായി. അപ്പോൾ ഒരു 20 ദിവസത്തെ പിന്നെ അവിടുത്തെ പിന്നെ ജീവിത ക്രമം കൊണ്ട് എൻ്റെ തടി പോയി, മുട്ടുവേദന പോയി, നടുവേദനക്ക് സുഖം വന്നു, പ്രഷറിൻ്റെ ഗുളിക കഴിക്കുന്നില്ല, അങ്ങനെ ഒരു ഇത് കിട്ടി. അപ്പോൾ ആടന്ന് ഒരു അവിടുത്തെ ഒരു ഭക്ഷണക്രമം ഉണ്ടല്ലോ, ആ ഒരു ഭക്ഷണക്രമം തുടരണമെങ്കിൽ ഈ ജൈവ കൃഷിയിലേക്ക് വരണം. അപ്പോൾ അതിൻ്റെ ഫലമായി ആടുന്ന ഇങ്ങോട്ട് വരുമ്പം തന്നെ ഞാൻ തീരുമാനിച്ചു ഇനി രാസവെള്ളം എൻ്റെ പറമ്പിൽ കയറ്റില്ല എന്നുള്ളത്. അപ്പോൾ അന്ന് മുതൽ 22 കൊല്ലമായി രാസവളം ഉപേക്ഷിച്ചിട്ട്. അപ്പോൾ ഇന്നിപ്പം ഞാൻ നല്ല രീതിയിൽ ജൈവവളം മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന ഒരു ജൈവ കർഷകനാണ്. ഈ മഴക്കാലത്താണ് വഴുതന കൃഷി ചെയ്യൽ. അതേ കൊല്ലം തന്നെ ഞാൻ വെള്ളരി കൃഷി ചെയ്തു വേനൽക്കാലത്ത്. ആ വേനൽക്കാലത്ത് 10 തടം വെള്ളരിയാണ് കൃഷി ചെയ്തത്. ഇതെല്ലാം എൻ്റെ അടുത്ത വീട്ടിലത്തെ ആളുകളെ ഒന്നിച്ച് പോയിട്ട് ആണ് ഈ കൃഷിപ്പണി ചെയ്യുന്നത്. ഒന്ന് ഒറ്റക്ക് ചെയ്യാൻ കഴിയില്ല, അത്രയുള്ള പ്രായമില്ല. അപ്പോൾ അങ്ങനെ 10 തടം വെള്ളരിയിട്ട് അതിൽ നിന്ന് നല്ല രീതിയിൽ വെള്ളരിക്ക കിട്ടി. ആ വെള്ളരിക്കൻ്റെ വിത്ത് ഇന്നും എൻ്റെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. വയലിലാണ് നമ്മൾ ഈ പിന്നെ ഈ വെള്ളരി കൃഷി, പച്ചക്കറി കൃഷി ചെയ്തു വരുന്നത്. ഇപ്പോൾ ഒരു 10-15 കൊല്ലമായിട്ട് ഞാൻ പറമ്പുകളിലും ഈ വെള്ളരി കൃഷി ചെയ്യുന്നുണ്ട്. പറമ്പുകളിൽ ഇങ്ങനെ ചാലായിട്ടും ചെയ്യാം, തടായിട്ടും ചെയ്യാം. പക്ഷേ ചാലായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം മഴക്കാലത്ത് തടായാൽ വെള്ളം നിൽക്കും, മറ്റേ ചാലായിട്ടാകുമ്പം വെള്ളം നിൽക്കില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത് നല്ല രീതിയിൽ വെള്ളരിക്ക ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വേനൽക്കാലത്ത് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി അധ്വാനം കുറവാണ് വെള്ളരിക്ക് പറമ്പുകളിൽ. കാരണം മഴക്കാലത്തായതുകൊണ്ട് വെള്ളം ഒഴിക്കണ്ട, ഇത്രയധികം വളവും വേണ്ട, കുറച്ച് വളപ്രയോഗം കുറച്ച് കുറക്കുക. അങ്ങനെ ആ വെള്ളരി ഇപ്പം മഴക്കാലത്ത് ഞാൻ ചെയ്യുന്നുണ്ട്, വേനൽക്കാലത്ത് കണ്ടത്തിലും ചെയ്യുന്നുണ്ട്. അതും നല്ല പിന്നെ സ്വാദിഷ്ടമായിട്ടുള്ള നല്ല വെള്ളരിക്കയാണ്. 50 സെൻറ്റ് സ്ഥലം നടക്കില്ല പറമ്പായിട്ട്. അച്ഛന് അമ്മക്ക് ഇല്ല, അടവായിരിക്കും, അടക്കില്ല, ഞങ്ങൾ ഒന്നിച്ചില്ല. ഞങ്ങളെ കുടുംബത്തിന് 50 സെൻറ്റ് സ്ഥലമാണ്. ഈ 50 സെൻറ്റ് സ്ഥലത്ത് നിറച്ച് പ്ലാവും മാവും മറ്റ് വൃക്ഷങ്ങളും എല്ലാം ഉണ്ട്. അതിൻ്റെ ഇടയിലാണ് ഈ കുരുമുളക് വള്ളി. അപ്പോൾ അതെല്ലാം അച്ഛന് അസുഖമില്ലാതെ അസുഖം വന്ന സമയത്ത് ഇതിന് നോട്ടം കിട്ടിയില്ല ഈ വള്ളിക്ക്. അപ്പോൾ കുറേയെല്ലാം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഞാൻ ഈ 14 വയസ്സാകുമ്പോഴത്തേക്കും ഓരോന്നിനും ഇങ്ങനെ കാണാനുണ്ട് എന്നല്ലാതെ കാര്യമായ ഒരു വള്ളി ഇല്ല. അപ്പോൾ 14-ാമത്തെ വയസ്സിൽ ഞാൻ ഇതിനെ ശുശ്രൂഷിക്കാൻ തുടങ്ങി. അപ്പോൾ അതിന് ആദ്യമായി ചെയ്തതെന്ന് വെച്ചാൽ വളം. വളത്തിന് വേണ്ടി ഒരു ചെറിയ പശുക്കുട്ടീനെ വാങ്ങി വളർത്തി അതിൻ്റെ ചാണകവും മൂത്രവും വെള്ളവും എല്ലാം ഈ എല്ലാ കുരുമുളകിനെയും വെത്തത്തക്ക രീതിയിൽ കൃഷി ആരംഭിച്ചു. അതിൻ്റെ ഗുണവും കിട്ടി, നന്നായിട്ട് കൊത്താനും കിളക്കാനുമെല്ലാം കുറച്ചെ കുറച്ചെ ചെയ്ത് അതെല്ലാം ഇങ്ങനെ പ്രായമായി, നല്ല തടിപ്പ് വന്നു. അപ്പോൾ പിന്നെ എന്തായി വെച്ചാൽ ഞാൻ പിന്നെ ഈ പശുവിനെ ഈ കടച്ചിനെ പശു ആയി വളർന്ന് പശുവായി ആ പശുവിനെ കെട്ടുന്ന ആലയുണ്ടല്ലോ, ആല ഇന്നത്തെ മാതിരിയുള്ളതല്ല, അന്ന് കുത്തിക്കെട്ടുന്ന പറയല്, 4 തൂണിൻ്റെ മേലെ ഒരു പുര കെട്ടി ഒരു ഓലയും കെട്ടി അതിന് പുല്ലുകൊണ്ട് മേഞ്ഞ് അങ്ങനെ ആക്കുന്നതാണ്. അതെല്ലാം ഞാൻ തന്നെ ചെയ്യും. അപ്പോൾ ഇക്കൊല്ലം ഒരു ദിക്കിൽ ആല കെട്ടി ആ പശുവിന് ആട കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 4 ഭാഗം ഞാൻ ചെറിയ ചെറിയ വളക്കൊണ്ട് വന്നു. അപ്പോൾ ഇതിലെല്ലാം ഈ ചാണകം വാരിയിട്ട് ഈ വൃക്ഷങ്ങളിലെല്ലാം ഇല കൊണ്ടുവന്ന് അതും വാരിയിട്ട് വളമാക്കും. ഈ വളമെല്ലാം വീണ്ടും ഈ വൃക്ഷങ്ങളെ വരട്ടും ഈ വള്ളിയിലെ വരട്ടിൽ നിന്ന് തന്നെ പോകുന്നു, മറ്റടി പോകുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു കൊല്ലം കൊണ്ട് ആ ഭാഗത്തെ വള്ളിയെല്ലാം കുറച്ച് നന്നായിട്ട് കാണും. പിറ്റത്തെ കൊല്ലം ഞാനിരുന്ന് ഈ ആല പൊളിക്കും. മറ്റെവിടെയെങ്കിലും ഒരു കാര്യം ഒഴിഞ്ഞ സ്ഥലം ഉണ്ടെങ്കിലും നോക്കും, ഇല്ലെങ്കിലും ഒരു കാല് വള്ളി കൊത്തിക്കളി. എന്നിട്ട് ആടെ ഞാൻ ആല കെട്ടും. ആലയുടെ പണിയെല്ലാം ഞാൻ തന്നെയാണ്, വേറെ ആരും കൂട്ടും വേണ്ട ചിലവുമില്ല. അപ്പോൾ ആടെ കെട്ടി ആടെ പശുവിനെ ഇറക്കും. അപ്പോൾ ആടെ 2-3 വളക്കൊണ്ടും കാര്യമില്ലാക്കി അങ്ങനെ ഈ വളപ്പ് ഈ 50 സെൻറ്റ് സ്ഥലത്ത് ഫുള്ളായിട്ട് ആല കെട്ടി.
ആല കെട്ടി വളത്തിനെ കൊണ്ട് ആ വളരുന്നത് ജൈവ സമ്പുഷ്ടമാക്കി ആ വളപ്പ്. അങ്ങനെ വള്ളി അടിച്ച് കയറി ഈ മരത്തിൻ്റെ എല്ലാം മേലെ 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 അങ്ങറ്റത്തെത്തി വള്ളി. അപ്പോൾ മുളക് ധാരാളമായിട്ട് പിടിക്കാൻ തുടങ്ങി, നന്നായിട്ട് മുളകും കിട്ടി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ നാട്ടിലേക്ക് വെച്ച് ഒരുവിധം നല്ലൊരു തോട്ടം, പുരുമുളക് തോട്ടം ഉണ്ടായത് എനിക്ക് ഞാനുണ്ടാക്കിയത്. അതിപ്പോൾ 14 വയസ്സ് മുതൽ തുടങ്ങിയതാണ്. അതൊരു 1980 ആകുമ്പോഴത്തേക്കും ഒരു വാട്ടം, ഒരു ദ്രുതവാട്ടം വന്നു. ദ്രുതവാട്ടം വന്ന് ഇതെല്ലാം നശിച്ചു പോയി. വയനാട് മുളകെന്ന് അതിന് പറയല്ലേ. അപ്പോൾ അത് നാടൻ വള്ളി, അങ്ങനെ അതിന് പറയാം. അപ്പോൾ അതിൻ്റെ തലമുറിച്ചിട്ട് തന്നെയാണ് അടുത്ത വെക്കലും. അങ്ങനെ തുടർച്ചയായിട്ട് വള്ളി തലമുറിച്ച് മാറ്റി മാറ്റി വെച്ചുകൊണ്ട് വെക്കും. അതിൻ്റെ ഒരു 2-3 ഒരു 5-6 ചെടികളെങ്കിലും ഇപ്പോഴും എൻ്റെ അടുത്ത് ബാക്കിയുണ്ട്. ഈ വയനാടൻ മുളകിൻ്റെ നാടൻ വള്ളീൻ്റെ പിന്നെ എന്താ പറയുക, വിത്ത് എന്ന് പറഞ്ഞാൽ ഒരു 5-6 പിന്നെ വള്ളിക്കാലും വള്ളിയായിട്ട് ഇപ്പം എൻ്റെ അടുക്ക ബാക്കിയുണ്ട്. അത് അതേപോലെ തുടർന്ന് വരുന്നതാണ്. കുരുമുളക് നശിച്ചപ്പോൾ ഞാൻ അടക്ക കൃഷി ചെയ്തു. അടക്ക കൃഷി ചെയ്ത് നല്ല രീതിയിൽ അടക്കയും ഉണ്ടാവാൻ തുടങ്ങി, നന്നായിട്ട് പറിക്കാൻ തുടങ്ങി. അത് സാമാന്യം മോശമല്ലാത്ത രീതിയിൽ, അതും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മറ്റുള്ളവരെക്കാളെല്ലാം മെച്ചപ്പെട്ട രീതിയിൽ കൃഷിയായിട്ട് തന്നെ അതും ചെയ്തുകൊണ്ടുവന്നു. അടക്ക കൃഷി എന്ന് പറയുന്നത് നമ്മളെ നമ്മളെ വളപ്പിലുണ്ടാവുന്ന നന്നായിട്ട് പിടിക്കുന്ന കിഴങ്ങിൻ്റെ ആദ്യത്തെ 1-2 കൊല്ലം എടുക്കില്ല, നടുക്ക് വരുന്ന കൊല്ലയിൽ നിന്നാണ് അടക്ക കൃഷി അടക്ക പറിച്ചെടുക്കേണ്ടത്. അത് ഒരാൾ പിന്നെ കെട്ടിത്താത്തിട്ട് നിലത്ത് പോകാതെ കെട്ടിത്താത്തിട്ട് അങ്ങനെ അതെടുത്ത് പാവി മുളപ്പിച്ചിട്ടാണ് നമ്മൾ അടക്ക കൃഷി ചെയ്യുന്നത്. എൻ്റെ നാട്ടിൽ ഞാൻ ചെയ്യുന്ന സമയത്ത് പലയാളും ചെയ്തിട്ടുണ്ട്. അത് ഈ കൃഷി വകുപ്പിൽ നിന്നെല്ലാം അടക്ക തൈ വാങ്ങിക്കൊണ്ടുവന്നിട്ടാണ് അവരെല്ലാം വെച്ചിട്ടുള്ളത്. അന്ന് മംഗള മറ്റേ പിന്നെ അങ്ങനെ സുമംഗള എന്നെല്ലാം വന്നിട്ട് പല അടക്കയും വെച്ചിട്ടുണ്ട്. ഞാനതല്ല, ഞാൻ എൻ്റെ പറമ്പിൽ കിട്ടിയ അടക്ക തന്നെയാണ് അടുപ്പാവിയിട്ട് ഞാൻ മുളപ്പിച്ചിട്ട് ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എനിക്ക് മറ്റുള്ളവരൊക്കെ വരുന്ന അത്രയും അസുഖം വന്നിട്ടില്ല. എല്ലാം വളരെ പെട്ടെന്ന് പോയി. എൻ്റെത് കായ്ച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഉണ്ട്. ഇപ്പം ഒരു മഞ്ഞളിപ്പ് രോഗം വന്നിട്ടുണ്ട്. അതിന് ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല. എല്ലാം ഇങ്ങനെ വ്യാപകമായിട്ട് വരുന്നുണ്ട്. 70s ഭക്ഷ്യക്ഷാമം ഉണ്ടായിട്ടുണ്ട്. വേണ്ടത്ര ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ, എവിടെ പോയാലും അരി കിട്ടാത്തൊരവസ്ഥ അന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു പരിഹാരം എന്നുള്ള നിലയിൽ കപ്പ കൃഷിനെ സംബന്ധിച്ച് ആലോചിച്ചു. കപ്പ കൃഷിനെ സംബന്ധിച്ച് ആലോചിച്ച് അപ്പോൾ അതിൻ്റെ വിത്ത് കിഴക്ക് ചെറുപുഴ അങ്ങോട്ട് പോയാൽ കിട്ടുന്നില്ലേ ഒരറിവ് കിട്ടി. അങ്ങനെ ചെറുപുഴ പോയി അതിൻ്റെ തണ്ട് കൃഷിക്കാരിൽ നിന്ന് നേരിട്ട് വാങ്ങി അതിനെ വീട്ടിൽ കൊണ്ടുവച്ച് കപ്പക്ക് വിടുന്ന സൗകര്യം ഒരുക്കി, കാട് വഴക്കി, തീ വെച്ച് കരിച്ച് മൂട കൂട്ടി നട്ടു. മോശമല്ലാതെ നല്ല രീതിയിൽ കപ്പ എനിക്ക് ഇതിൽ കിട്ടി. 100 മരട് കപ്പയാണ് നട്ടിട്ടുള്ളത്. അന്ന് നാട്ടിൽ ആർക്കും കപ്പയില്ല, ആരും ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടുമില്ല. ആ കപ്പ കൃഷി തുടങ്ങിയിട്ടുമില്ല. ഞാനാണ് ആദ്യം തുടങ്ങിയത്. അങ്ങനെ നല്ല രീതിയിൽ വിളവ് കിട്ടിയപ്പോൾ 2-ാമത്തെ കൊല്ലവും അവിടെ തന്നെ കപ്പ വെച്ചു. 3-ാമത് പിന്നെ 2 കൊല്ലം തുടർച്ചയായി വെച്ചുകൊണ്ട് അവിടെ പിന്നെ അതിന് ഉൽപ്പാദനം കുറയും. പിന്നെ എന്ത് ചെയ്തു വെച്ചാൽ കുറച്ച് കപ്പ നന്നായിട്ട് കിട്ടുന്നൊരു മണ്ണാന്ന് ഇതെന്ന് മനസ്സിലായി. ചെറിയ അധ്വാനം കൊണ്ട് നല്ല വിളവ് കിട്ടും എന്ന് നല്ലൊരു ആദായം ഉണ്ടാക്കാമെന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നാട്ടിലെ 1-2 ആളുകളൊക്കെ ഉണ്ട് നല്ല സ്ഥലം പാട്ടത്തിനെടുത്തു. പാട്ടത്തിനെടുത്തു ഞാൻ ഒന്നും കൊടുക്കുന്നു വേണ്ട, വാക്കാൽ സമ്മതം. അങ്ങനെ എടുത്ത് 6,000 കൂടെ കപ്പ വിട്ടു. ഞാൻ ഒരാളെയും കൂടെ കൂട്ടിനി, എനിക്ക് ഒറ്റക്ക് അയാൾ ഇതാവും ചോദിച്ചു, ഒരാളെയും കൂടെ കൂട്ടിനി. അപ്പം ഞാനും അയാളും കൂടി കൂട്ടായിട്ട് 6,000 മുട കപ്പ അതിൻ്റെ വിത്തെല്ലാം ഞാനിവിടെ എൻ്റെ ഈ 100-150 മരടിൽ നിന്ന് ശേഖരിച്ച് വെച്ച് അതിനെ കൊണ്ട് ഈ കപ്പ നട്ടു. 6,000 മുട കപ്പ നട്ട് നല്ല രീതിയിൽ കിഴങ്ങ് കിട്ടി. ഇത് മുഴുവൻ ഞാൻ ഇത് കോറവൻ വഴി വന്നിട്ട് പെരുമ്പിയിൽ എത്തുന്നിട്ട് വേണം ഇതെല്ലാം വിറ്റ് തീർക്കണമെങ്കിൽ. അന്ന് വാഹനം എല്ലാം വളരെ കുറവാണ്. 2 കൊല്ലം കപ്പ നട്ടപ്പോൾ ഇനി ആവശ്യം നമ്മളെ വിത്തിന് ആവശ്യപ്പെട്ടിട്ട് ആൾക്കാർ വരാൻ തുടങ്ങി. അപ്പോൾ വന്നവർക്കെല്ലാം ഞാൻ എൻ്റെ അതിൻ്റെ കപ്പത്തണ്ട് സൗജന്യമായിട്ട് കൊടുത്തിന്. അപ്പോൾ വ്യാപകമായ കപ്പ കൃഷി വന്നു, വ്യാപകമായിട്ട് തോതിൽ കപ്പ ഉൽപ്പാദനം വന്നു. ഒരു പിന്നെ പരിധിവരെ ഭക്ഷണക്ഷാമത്തിനെയും പരിഹാരമായി. പിന്നെ എനിക്ക് സ്ഥലം ഇല്ലാണ്ടായി. കിഴങ്ങ് വർഗ്ഗങ്ങൾ പണ്ട് കാലം മുതലേ നമ്മളെ ആളുകൾ നമ്മളെ മുൻ തലമുറക്കാർ കൃഷി ചെയ്ത് വരുന്നതാണ്. അന്ന് കാച്ചൽ, കൂവക്കിഴങ്ങ്, പിന്നെ ചേന, ചേമ്പ്, ഇത്രയും സാധനങ്ങൾ വളരെക്കാലം മുമ്പേ നമ്മളെ ആളുകൾ കൃഷി ചെയ്യുന്നതാണ്.
ഈ കാച്ചൽ എന്ന് പറയുന്നത് കുണ്ടുകയങ്ങെന്നും കൂടി പറയും. അത് എല്ലാ വീട്ടിലും വളപ്പിലും പിന്നെ കുണ്ടിയങ്ങുണ്ടാവും. അങ്ങനെ അങ്ങനെ എൻ്റെ വളപ്പിലും ഒരു നാലോ അഞ്ചോ മുരടെ കുണ്ടിയങ്ങുണ്ടാവും. അത് വലിയ മരത്തിന് അതും കൂട്ടി കയറ്റി കൊടുത്താൽ അത് ഏത് കാനലിലും നടാം. എത്ര സൂര്യപ്രകാശം വേണമെന്നില്ല നടാൻ. അത് സൂര്യപ്രകാശം ഇല്ലടത്തേക്ക് പോയിക്കോളും മരത്തിനെടുക്കുകയാണെങ്കിൽ. അപ്പോൾ അതിന് ധാരാളം കിഴങ്ങ് കിട്ടും. ഒറ്റ കിഴങ്ങ് തന്നെ 10-15 ലെവലിലും കിട്ടും. അപ്പോൾ അത് കിട്ടിയാൽ പണ്ടത്തെ കാലത്ത് നമ്മൾ ഈ കൃഷിപ്പണികളെടുത്ത് വൈകുന്നേരം ഒരു 4-5 മണിയോടുകൂടി ക്ഷീണം പിടിച്ചിരിക്കുന്ന സമയത്ത് നമ്മളെ വീട്ടിലുള്ള വീട്ടമ്മ ഇതിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ട് അത് പുഴുങ്ങിയിട്ട് അതിങ്ങനെ ഒരു 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 നല്ല കട്ടി രൂപത്തിലാക്കി നല്ല വാഴയുടെ ഇലയും മുറിച്ച് എല്ലാവർക്കും വിളമ്പി കൊടുക്കും. ഈ കൃഷി ചെയ്ത് ക്ഷീണിച്ച് വരുന്ന സമയത്ത് 4-5 മണിക്ക് ഉള്ളിൽ അത് ചെയ്യും. അത് മിക്ക വീട്ടിലും മിക്ക ആളുകൾക്ക് ഉണ്ടാകും ആ സമ്പ്രദായം. ഇന്നിപ്പോൾ അത് കേടിയില്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ആ കാച്ചലോ ഇതൊന്നും ഇല്ല, സമ്പ്രദായേ ഇല്ല. പക്ഷേ എൻ്റെ അടുത്ത് ആ പഴയ കാച്ചലിൻ്റെ വിത്തുണ്ട്. ഞാനത് ഇപ്പോൾ കൃഷി ചെയ്യുന്നുമുണ്ട്. അപ്പോൾ കാച്ചൽ നന്നായിട്ട് കഴിക്കും. അപ്പോൾ ക്ഷീണം മാറിക്കിട്ടും. നമ്മൾ അന്ന് വൈകുന്നേരം വരെ അധ്വാനിച്ചുണ്ടായ ക്ഷീണം മുഴുവൻ ഈ ഒരു വൈകുന്നേരത്തെ ആ ഒരു കാച്ചലിൻ്റെ അത് കഴിച്ചാൽ നമുക്ക് ആ ക്ഷീണം മാറിക്കിട്ടും. അങ്ങനെ കാച്ചലാണ് അന്നത്തെ കിഴങ്ങിലൊക്കെ വെച്ച് കേമൻ. പിന്നെ നമ്മൾ ചേന കൃഷി ചെയ്യും. ചേന പറഞ്ഞാൽ മുമ്പൊന്നും ഞാൻ ചേന കൃഷി ചെയ്യലില്ല. കൊല്ലം ഒരു ചേന കിളച്ചെടുത്താൽ കിളച്ചെടുക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ 2-3 ചെറുതുണ്ടാവും. അത് ആ കുണ്ടിലിട്ട് അട മൂടി കിട്ടും. അത് അടുത്ത കൊല്ലം കഴിഞ്ഞ് പിറ്റത്തെ കൊല്ലത്തേക്ക് അത് ചേനയായി വരും. അപ്പോൾ ഒന്നും നമ്മൾ അങ്ങോട്ട് നട്ടുകൊടുക്കുകയോ കൃഷി ചെയ്യുകയോ വേണ്ട. നമ്മളെ പറമ്പിൽ നിന്ന് നമുക്കാവശ്യമില്ല ചേന തനിയെ കിട്ടും. അതന്നെയാണ് ചേമ്പിൻ്റെയും അനുഭവം. ചേമ്പും നമ്മൾ കളിച്ചിട്ട് വരുമ്പം ആ കിളച്ച കിഴങ്ങായിട്ട് കിഞ്ഞ ആ കഷ്ണങ്ങൾ മാത്രമേ നമ്മൾ ഇങ്ങോട്ട് എടുക്കൂ. ആ കണ്ടെന്ന് പറയുന്ന ആ അത് അവിടെ തന്നെ അവിടെ കുഴിച്ചിടും. ആ കിളക്കലും നടലും ഒന്നിച്ചു കഴിഞ്ഞു പറഞ്ഞു. അതിന് അധ്വാനമില്ല, വളം വേണ്ട. കാരണം നമ്മളെ പറമ്പിൽ ഇഷ്ടം പോലെ ജൈവ വളമുണ്ട്, ഒന്നും ചെയ്യണ്ട. അപ്പോൾ അതും കിട്ടും. പിന്നെ കൂവ. കൂവ പറഞ്ഞാൽ ഈ പിന്നെ മുമ്പ് കാലത്ത് അതൊരു മരുന്നായിട്ട് ഉപയോഗിച്ചതാണ്. അലോപ്പതി ഡോക്ടർമാരടക്കം ഒരു 10-15 കൊല്ലം മുമ്പ് വരെ ഈ കൂവപ്പൊടി കാച്ചി കുടിക്കണമെന്നാണ് ഈ വയറ്റിളക്കം വന്നാലോ ഛർദി വന്നാലോ ആസ്പത്രിയിൽ പോയാൽ അവർ പറയല്. അപ്പോൾ ഈ കൂവപ്പൊടി വളരെ നല്ലൊരു മരുന്നും കൂടിയാണ്. അത് ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്, അത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. വീട്ടിൽ എല്ലാവരും കൂടി കുട്ടികളും മക്കളടക്കം എല്ലാവരും കൂടി അത് കഴിക്കും. പക്ഷേ ഈ കൂവപ്പൊടി കൂവപ്പൊടിയാക്കുന്നതിന് ഒരു രീതിയുണ്ട്. നല്ല കിഴങ്ങ് കളച്ച് അതിൻ്റെ ചളിയെല്ലാം കളഞ്ഞ് അതൊരു ഉരക്കുന്ന ഒരു കോലുണ്ട്, ഒരു ചെറിയ മുള്ളിൻ്റെ മാതിരി ഒരു കോല് പ്രത്യേകം തയ്യാറായി. അതിനിട്ട് ഉരച്ചെടുത്താൽ നമ്മൾ തേങ്ങ ചിരകിയ മാതിരി ആ ഈ കൂവക്കിഴങ്ങ് ചിരകി കിട്ടും. അത് നമ്മൾ കൈ കൊണ്ട് പിഴിഞ്ഞെടുത്ത് അത് ഒരു തുണി ഒരു വലിയ കളത്തിന് തുണി കൊണ്ട് കെട്ടി അതിലേക്ക് കൂടി അരിച്ചെടുത്താൽ നല്ല ഊറൽ കിട്ടും. വെള്ളം ധാരാളം ചേർക്കാം. ആ ഊറൽ ഒരു 12-13 മണിക്കൂർ കഴിഞ്ഞിട്ടാകുമ്പം ആ വെള്ളം എടുത്ത് മറിച്ചാൽ ആ കലത്തിൻ്റെ ആ പാത്രത്തിൻ്റെ അടിക്ക് ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. ഒരു ഇച്ചുളി, അന്ന് ഇച്ചുളിയാണ് പ്രധാനം. ആ ഇച്ചുളി എടുത്ത് ചുരണ്ടി എടുത്ത് അതൊന്ന് തിരുമ്പി പൊടിച്ച് വീണ്ടും വെള്ളം ചേർത്ത് വെള്ളം ധാരാളം ചേർക്കണം. ചേർത്ത് അത് തെളിയാൻ വെച്ചാൽ അതും ഒരു 12 മണിക്കൂർ കഴിയുമ്പം എടുത്ത് മറിക്കാം. എന്നാൽ പിന്നെ രണ്ടാമത് ആ പാത്രം ഒന്നും കൂടി ചുരണ്ടിയെടുത്ത് പിന്നെ അത് വെള്ളം ചേർത്ത് കലക്കണം. പിന്നെ അത് ഒരു പായിൽ നല്ല വെള്ള തുണി വിരിച്ച് ഉണക്കിയെടുത്താൽ നല്ല അസൽ പൊടിയായി കിട്ടും. അത് കൊല്ലത്തോട് കൊല്ലം നമ്മളെ വീട്ടിൽ സൂക്ഷിക്കുകയും ചെയ്യാം. ഏത് സമയത്തും കുഞ്ഞക്കോ ആർക്കും എന്തെങ്കിലും അസുഖം വന്നാൽ ഇതൊരു മരുന്നായിട്ട് നമുക്കത് ഉപയോഗപ്പെടുത്താം. ആ അസുഖം മാറിക്കിട്ടുകയും ചെയ്യും. ഇന്ന് കൂവപ്പൊടിയുണ്ട്. ഇന്ന് ആരെയും വീട്ടിൽ കൂവപ്പൊടിയില്ല. ഇന്ന് നമ്മളെ മരുന്ന് ഷോപ്പിലാണ് കൂവപ്പൊടി. ആ കൂവപ്പൊടി അവരുണ്ടാക്കുന്നത് ഞാൻ ഈ പറഞ്ഞ രീതിയിലല്ല. അവരുണ്ടാക്കുന്നത് ഇത് കൊണ്ടുവന്ന് അടുക്ക ചെത്തിയിട്ട് വെയിലിട്ട് ഉണക്കി മില്ലിൽ കൊണ്ടുപോയി പൊടിച്ച് ആ അങ്ങനെയുള്ള കൂവപ്പൊടിയാണ് ഇന്ന് ഇടയിൽ കിട്ടുന്നത്. പിന്നെ വേറൊന്ന് കൃഷി ചെയ്യാതെ കിട്ടുന്ന കൂവപ്പൊടിയുണ്ട്, കാട്ടുപോവാന്നാ അതിന് പറയൽ. അതും ഇഷ്ടം പോലെ നമ്മളെ മണ്ണിലുണ്ട്. ആരും മുമ്പ് അതെല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, ഇന്നത് ആരും ഉപയോഗിക്കുന്നില്ല. പക്ഷെ ഞാനത് ഇന്നും ഉപയോഗിക്കുന്നുണ്ട്. അത് ഈ 2 പ്രാവശ്യം വെള്ളം തെളിച്ചാൽ പോരാ, അതൊരു 4 പ്രാവശ്യമെങ്കിലും വെള്ളം തെളിക്കണം. ചെറിയൊരു കട്ടുണ്ടാവും. എന്നാൽ അസൽ ഭക്ഷണമായി മരുന്നുമായി. അപ്പോൾ അങ്ങനെ കൂവപ്പൊടിക്ക് അത്രയും പ്രാധാന്യമുണ്ട്. അത് ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്.
മറ്റേ കൂവേൻ്റെ വിത്ത് സ്ഥിരമായിട്ട് എടുക്കിയിട്ട് മറ്റേ കാട്ടുകൂവേൻ്റെ വിത്തൊന്നും നമ്മൾ ശേഖരിക്കേണ്ട തനിയ അടി ഉണ്ടാവും, മണ്ണിലുണ്ടാവും. അതാണ് ഈ കൂവയറ്റിലെ ഇത്. മറ്റിപ്പം മഞ്ഞൾ, ഇഞ്ചി ഇതെല്ലാം എനിക്ക് വേണ്ടുന്നത് മഞ്ഞൾ പണ്ടേ എൻ്റെ വളപ്പിലുണ്ട്, അത് ഇപ്പോഴും ഉണ്ട്. വിത്തിനൊന്നും ഒരു മാറ്റമില്ല. അതും അതിൻ്റെയും പേര് വയനാടൻ മഞ്ഞൾ എന്നാണ്. ഒരു പക്ഷേ വയനാട് എന്നായിരിക്കും പണ്ട് കാലത്ത് ഇത് വന്നിട്ടുണ്ടാവില്ല, അത് പറയാൻ കഴിയില്ല. അങ്ങനെയില്ല, വിത്ത് ഇന്നും ഈ പിന്നെ 10-60 കൊല്ലം മുമ്പേയിലെ വിത്ത് ഇന്ന് വയനാടൻ മഞ്ഞളുണ്ട്. ഈ മഞ്ഞൾ കൃഷി ചെയ്യുമ്പോൾ പഴയ വിത്ത്, നമ്മൾ തനത് വിത്ത് അത് കൃഷി ചെയ്യുമ്പോൾ അതിന് മറ്റ് രോഗപ്രതിരോധ ശേഷിയുണ്ട്, ഒരസുഖം അതിനെ ബാധിക്കില്ല. നേരെ മറിച്ച് കൃഷി എൻ്റെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ളവർ ഈ നാടൻ മഞ്ഞളുടെ വിത്ത് ചിലപ്പം എൻ്റെ അടുക്കുന്ന കൊണ്ടുപോകാൻ മനക്കെടുന്നില്ല. അവർ കൃഷി ഭവനിൽ നിന്ന് സൗജന്യമായിട്ടും അല്ലെങ്കിൽ ചെറിയ പൈസക്കും കൊടുക്കുമ്പോൾ അത് വാങ്ങിക്കൊണ്ടുവന്നിട്ട് വന്ന് അവർ കൃഷി ചെയ്യുന്നത്. പക്ഷേ അവരെ കൃഷി ചെയ്യുന്ന അത്രയും ആ മഞ്ഞൾ എൻ്റെ മഞ്ഞളുടെ അത്രയും നന്നായി വരുന്നില്ല. ഒന്ന്, ഈ കീടശല്യം അതിന് വരുന്നുണ്ട് മഞ്ഞളിനെല്ലാം. മഞ്ഞളിന് കീടം വരില്ല എന്നാണ് എല്ലാവരും പറയുന്നത്, പക്ഷേ ഉണ്ട്. നന്നായി എൻ്റെ ഇത്രയും നന്നായിട്ട് ആ മഞ്ഞളിനെ കാണാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഒരു വിത്ത് മാറി മാറി വരുമ്പോൾ, അല്ലെങ്കിൽ കൃഷി ഭവനിൽ നിന്ന് കിട്ടുന്നതെല്ലാം രാസ കൃഷിയിലേക്ക് കൂടി വരുന്ന വിത്തുകളായിരിക്കും. അപ്പോൾ ആ വിത്തുകൾ കൃഷി ചെയ്താൽ അതിൻ്റേതായിട്ടുള്ള ഒരു രോഗപ്രതിരോധ ശേഷി അതിന് ഉണ്ടാവില്ല, അതിന് ഗുണവും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നേരെ മറിച്ച് എൻ്റെ ഇതിന് മഞ്ഞളുടെ ആ തനിമ, ആ പഴയ ആ മണവും ആ രുചിയും അതെല്ലാം ഇന്നും നിലനിൽക്കുന്നുണ്ട്. കനായി കാനത്തിൻ്റെ അടുത്ത് ആണ് എൻ്റെ ഈ 5 കൊല്ലമായിട്ടുള്ള കൃഷി. അപ്പോൾ അവിടെ കല്ല് കൊത്തി കുഴിച്ച പണ ഞാൻ വിലക്കെടുത്തിട്ട് ആ പണ നികത്തിയിട്ട് പണയിലാണ് ഈ നെൽകൃഷി ചെയ്യുന്നത്. പണയിലും പണയല്ലാത്ത സ്ഥലത്തും ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെയ്യുന്ന വിത്ത് ഒന്ന് നവരയാണ്, രണ്ട് ചോമനാണ്. ചോമെന്ന് പറഞ്ഞാൽ പഴയ പൊനംവിത്താണ്. അതിന് രക്തശാലി എന്നും പേരുണ്ട്, പക്ഷെ അതിന് ഔഷധമൂല്യം കൂടുതലാണ്. ഔഷധമൂല്യം എന്ന് പറയുന്നത് നമ്മളെ പോഷകമൂല്യം, പോഷകമൂല്യം കൂടുമ്പോൾ ആണ് അത് ഔഷധമായിട്ട് മാറുന്നത്. അങ്ങനെയാണ് ഔഷധം. അത് ഈ നവരയിലും അതങ്ങനെ, നവരനെല്ലിലും ഔഷധം കൂടുതലാണ്. ഇപ്പോൾ കർക്കിടക കഞ്ഞിയെല്ലാം കുടിക്കണമെങ്കിൽ നവരയുടെ അരി എന്തായാലും വേണം, ചുണങ്ങ് കളയാതെ നവര അരി വേണം. അപ്പോൾ ആ രണ്ട് വിത്ത് ഞാൻ ഈ എൻ്റെ സ്ഥലത്ത് ചെയ്യുന്നുണ്ട്. അത് ചെയ്യാനുണ്ടായ കാരണം, നല്ല ഭക്ഷണം കഴിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ മറ്റ് സങ്കരവിനം വിത്തിൻ്റെ നെല്ല് കഴിച്ചാൽ അത് വലിയൊരു ഗുണം പോഷകം കിട്ടുന്നില്ല. അതായത് നമ്മളെ പഴയ തനത് വിത്തിൻ്റെ 100 ഗ്രാം അരിൻ്റെ കഞ്ഞിയിൽ നിന്ന് കിട്ടുന്ന അത്രയും ഊർജം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഈ സങ്കരയിനം വിത്തിൻ്റെ 120-130 ഗ്രാം അരിയിലെ എങ്കിലും ചോറ് നമ്മൾ കഴിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളെ പോഷകങ്ങൾ അതിൽ അത്രയും കുറവാണ്. അപ്പോൾ സങ്കരയിനം വിത്തിൽ ഈ ഭക്ഷ്യക്ഷാമം വന്നപ്പോൾ നെല്ല് വർദ്ധിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ശാസ്ത്രജ്ഞന്മാർ കതിരിൻ്റെ മേലെ മണിയിലെണ്ണം വർദ്ധിപ്പിച്ച് ഉൽപ്പാദനം വർദ്ധിപ്പിച്ചു എന്നല്ലാതെ പോഷകമൂല്യം കൂടി കിട്ടിയില്ല. അതിൻ്റെ ഒരു തെളിവ് എന്ന് പറയുന്നത്, മുമ്പത്തെ കാലത്ത് അധ്വാനിച്ച് ആ അത്രയും അധ്വാനം ഇന്ന് വേണമെങ്കിൽ, അത്രയും സ്ഥലം ഇന്ന് കിളക്കിയോ മറിക്കോ ചെയ്യണമെങ്കിൽ അതിൻ്റെ 2 ഇരട്ടി പിന്നെ പണിക്കൂലി വരുന്നുണ്ട്. ആർക്കും അധ്വാനിക്കാൻ കഴിയുന്നില്ല, അത്രയും അധ്വാനം വരുന്നില്ല. ഏടി എന്ന കാരണം, പഴയ നെല്ലില്ല, പഴയ അരിയില്ല, പഴയ ഭക്ഷണമില്ല, ആ പോഷകങ്ങൾ കുറഞ്ഞു. പോഷകങ്ങൾ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ അധ്വാന ശേഷിയും കുറഞ്ഞു. ഇത് എന്നെ സംബന്ധിച്ചോളം നേട്ടിലൊക്കെ അനുഭവമാണ്. പഴയ കാലത്ത് ചെന്നലിൻ്റെയും അല്ലിക്കണ്ണൻ്റെയും കോയിവാലിൻ്റെ എല്ലാം അരിൻ്റെ ചോറാന്ന് കഴിച്ച് അന്ന് എനിക്ക് അധ്വാനിക്കാൻ ഒരു പ്രയാസമില്ല, രാവിലെ മുതൽ സന്ധ്യ വരെ അധ്വാനിക്കും. ഇന്ന് പിന്നെ എനിക്ക് ഇതായി, പക്ഷേ ആ എൻ്റെ അന്നത്തെ പ്രായമില്ല ഇന്നത്തെ ആൾക്ക്. ഞാൻ അധ്വാനിച്ച എൻ്റെ 4-1 അധ്വാനിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അതിൽ തന്നെ വളരെ വ്യക്തമാണ്, അത്രയും പോഷകങ്ങൾ കുറഞ്ഞു. നമ്മളെ പ്രധാന ഭക്ഷണം അരിയാന്നല്ല, അതിൽ നിന്ന് കുറഞ്ഞു പോകുന്നില്ലതാണ്. അപ്പോൾ സങ്കരയിനം നെല്ലിന് ഇങ്ങനെ ചെറിയൊരു താറാറുണ്ട്, കൂടുതൽ ഭക്ഷണം കഴിക്കേണ്ടി വരും. കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ അത് ദോഷമാണ്, ഭക്ഷണം പരമാവധി കുറക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതാണ് ഈ പുതിയ ഇനം നെല്ല് തിരഞ്ഞെടുത്തിട്ട് ഞാൻ കൃഷി ചെയ്യാൻ വേണ്ടി കാരണം. ഞാനിപ്പോഴും കഴിക്കുന്നത് ഈ നവര നെല്ലോ അല്ലെങ്കിൽ ഈ
ചോമൻ നെല്ലിൻ്റെയോ അരി ചുണങ്ങ് കളയാതെ അത് കയ്യുന്നതും മില്ലിൽ കൊണ്ടുപോവാതെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി തവിട് കളയാതെ പറ്റിച്ചെടുത്ത് ചോറ് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ കഴിച്ചത്. നമ്മളെ ഭക്ഷണത്തിൽ പോഷകമൂല്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മറ്റ് ചില ആഹാരത്തിൻ്റെ ഒന്നിച്ച് ചിലതും കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ഒന്ന് കരിമ്പ്. കരിമ്പ് നമ്മൾ കൃഷിയായിട്ടൊന്നും ചെയ്യണ്ട, നമ്മൾ ഒരു കഷ്ണം കൊത്തിയിട്ട് വരുമ്പോൾ ആടെ ഒന്ന് വെറുതെ ഇട്ട് കൊടുത്താൽ മതി, അതാണെന്ന് കരിമ്പായിട്ട് വരും അടുത്ത കൊല്ലാകുമ്പോഴത്തേക്ക്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കരിമ്പുണ്ടാക്കാൻ വേണ്ടി നമുക്ക് കഴിയും. അപ്പോൾ ഒരു രണ്ടോ മൂന്നോ കമ്പ് നീളത്തിലില്ലേ ഒരു കരിമ്പിൻ്റെ കഷ്ണം എല്ലാ ദിവസവും നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിലധികം ഊർജം കിട്ടും. നല്ല ഒരു പോഷകമൂല്യമുള്ളൊരു സാധനമാണ്, ചിലവില്ലാത്തൊരു കൃഷിയാണ്. പണ്ട് കാലത്തെ നമ്മുടെ നാട്ടിൽ കരിമ്പുണ്ട്, അത് ഏടെങ്കിലും ഒന്നുണ്ടാവും, അത് എപ്പോഴെങ്കിലും കൊത്തി തിന്നു അത്രയേ ഉള്ളൂ. ഒരു സ്ഥിരമായി കരിമ്പ് കഴിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നട്ടതല്ല, പല ഗണപതിയോമോ മറ്റോ ഉണ്ടെങ്കിൽ അന്നേരം എടുക്കാൻ വേണ്ടി അന്ന് ഈ ഒന്ന് നടന്ന്. അപ്പോൾ അതിൻ്റെ വിത്ത് ശേഖരിച്ചിട്ട് കൂടുതൽ കൂടുതലായിട്ട് നട്ടിട്ട് അങ്ങനെയാണ് ഇപ്പം എൻ്റെ വെള്ളത്തിൽ നിറച്ച കരിമ്പില്ലത്. അപ്പോൾ അങ്ങനെയുള്ള കരിമ്പിൽ നിന്ന് സ്ഥിരമായി ഞാൻ കരിമ്പ് കഴിക്കുന്നുണ്ട്. എൻ്റെ പറമ്പിൽ വന്ന ആർക്കും ഞാൻ ആ കരിമ്പിൽ നിന്ന് കൊത്തിയിട്ട് വിത്ത് കൊടുക്കുന്നുമുണ്ട്. അതേപോലെ നിലക്കടല, നമ്മൾ അണ്ടിവർഗം പ്രധാനമാണ് ഭക്ഷണത്തിൽ. അപ്പോൾ നമുക്ക് വേണ്ടുന്ന നിലക്കടല വളരെ കുറച്ചേ കഴിച്ചോളൂ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ചെറിയ സ്ഥലത്ത് വളരെ കുറച്ച് മാത്രം നിലക്കടല നട്ടാൽ നമുക്ക് വേണ്ടുന്ന കടല കിട്ടും. അതിൻ്റെ വിത്തും നമ്മൾ തന്നെ ഒരിക്കലേ വാങ്ങേണ്ടതില്ലോ, അത് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സുഖമായിട്ട് എല്ലാ കൊല്ലവും നമ്മളെ വിത്ത് തന്നെ എടുക്കുക, അതും കൃഷി ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഞാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ പഴയ രീതിയിൽ നിന്ന് മാറി പുതിയ രീതിയിലൊരു വഴിയാണ്, അതായത് കണ്ടത്തിലാന്ന് നടന്നെങ്കിൽ കൊത്തോ കിളക്കോ ചെയ്യാതെ നമ്മൾ നെല്ല് മൂർന്നെടുത്ത സ്ഥലമാണെങ്കിൽ അവിടെ ലൈനായിട്ട് വിത്ത് ഇടുക. ഒന്നും ചെയ്യണ്ട, മണ്ണ് കിളക്കണ്ട, ഒന്നും ചെയ്യണ്ട, വിത്തിടുക. വിത്തിട്ടിട്ട് നമ്മൾ ചെറിയൊരു വളപ്പൊടി, കാലിവളം പൊടിച്ച വളപ്പൊടി ഈ വിത്തിൻ്റെ മേലെ കൂടി വേറി കൊടുക്കുക. അത് എന്താ വെച്ചാൽ സൂര്യപ്രകാശം നേരിട്ട് ഈ വിത്തിന് കൊള്ളാതിരിക്കാൻ വേണ്ടിയാണ്. നേരിട്ട് ആ വിത്തിന് ഈ പൊടിവളം വേറി കൊടുത്താൽ ഒരു നാലോ അഞ്ചോ ദിവസം ആ മുളക്കട്ട സമയത്ത് അത് മുളച്ച് വരും. ആ മുളച്ച് വരുന്നതിനനുസരിച്ച് അതിൻ്റെ ഇല രണ്ടിലയാകുമ്പം, മൂന്നിലയാകുമ്പോൾ, അഞ്ചിലയാകുമ്പോൾ അങ്ങനെ വളപ്പ് ഇതൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മളെന്ത് വേണമെന്ന് ചോദിച്ചാൽ കുറച്ചുകൂടി വളപ്പൊടി ഇട്ടിട്ട് അതിന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ മേലെ ഇല പറക്കി വെക്കണം. എന്തെങ്കിലും ഇല, ഇന്ന ഇല എന്നില്ല, സൂര്യപ്രകാശം ഇതിൻ്റെ മുരട്ട് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യാം. അങ്ങനെ ഈ വള്ളരി വളർന്ന് വരുന്നതിനനുസരിച്ച്, വള്ളരി പടർന്ന് പോകുന്നതിനനുസരിച്ച് നമ്മൾ പുത വെക്കണം. പുത എന്ന് പറഞ്ഞാൽ തെങ്ങിൻ്റെ അടുത്താണെങ്കിൽ തെങ്ങോല വെച്ചാൽ മതി, കിഴങ്ങിൻ്റെ ആണെങ്കിൽ കിഴങ്ങിൻ്റെ ഓല വെച്ചാൽ മതി, കുറേ കാടിൻ്റെ സ്ഥലത്താണെങ്കിൽ ആ കാട് എരിഞ്ഞ് തറച്ചിട്ട് ഇന്ന വരട്ടി വെച്ചാൽ മതി. ഇന്നത് വേണമെന്നില്ല, സൂര്യപ്രകാശം ഏൽക്കാൻ പാടില്ല. അതിന് കാലി വെള്ളം അതിൻ്റെ മേറ്റ ഇട്ടിട്ട് അതിന് വെള്ളം വെച്ചാൽ മതി. പുത വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ കൂടി ഈ ചെടി വളർന്ന് വളർന്നങ്ങനെ പോവും. ഇതിൻ്റെ കണ്ണി പിടിക്കാൻ ഈ ഇലയോ അല്ലെങ്കിൽ ഓലയോ അല്ലെങ്കിൽ എന്തും കൊണ്ടെങ്കിൽ ഇതിൻ്റെ കണ്ണി തന്നെ പിടിച്ച് പിടിച്ച് എല്ലാം പോവും. ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഈ ഇലയൊന്നും കാണില്ല, ഇലയെ കാണില്ല, ഈ വെള്ളരിൻ്റെ ചെടീൻ്റെ നട്ട സ്ഥലം ഏതാണെന്ന് നമുക്ക് മനസ്സിലാവില്ല, ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ വെള്ളം വയ്ക്കുമ്പോൾ അങ്ങ് അടച്ച ഒട്ടാകെ എല്ലാത്തിലേക്ക് വെച്ച് പോവുക, അത്രയേ ഉള്ളൂ. ആ ഭൂമിയിൽ ഏടി സൂര്യപ്രകാശം യേശുന്നില്ല അർത്ഥം. ഈ വെള്ളി നട്ട അത്രയും സ്ഥലത്ത് ഏടി സൂര്യപ്രകാശം യേശുവില്ല. സൂര്യപ്രകാശം യേശാൻ പാടില്ല പറഞ്ഞാൽ ഈ ചെടീൻ്റെ വേര് ഇടത്തവരെ പോകുന്നുണ്ടോ ആടത്തവരെ പുതവക്കണം. അതായത് സൂര്യപ്രകാശം ഒരു കാരണവശാലും ഈ വേരിനോ അല്ലെങ്കിൽ അതിൻ്റെ ഇടത്തോ എത്താൻ പാടില്ല. സൂര്യപ്രകാശം ഇല്ലാതെ പുതവെച്ച് കഴിഞ്ഞാൽ ആടെ എപ്പം നല്ല തണുപ്പുണ്ടാവും, നല്ല കുളിർമയുണ്ടാവും. ആടെ പിന്നെ ആ കുളിർമക്കും തണുപ്പിനും നമ്മളെ പിന്നെ സൂക്ഷ്മമായ ജീവികൾ വളരും. അത് തന്നെ ഈ ചെടിക്ക് വളമായിട്ടും കിട്ടും. ഈ നിലത്തറ നിലത്തെ ഇറ എന്ന് പറയുന്ന ആ ഒരു ജീവിയുണ്ട്, ആ ജീവിയെല്ലാം ഇഷ്ടം പോലെ ഉണ്ടാവും. അതിന് ഈ പുത അത്യാവശ്യമാണ്. നമ്മൾ നേരിട്ട് വളം ചെയ്യുന്നതിന് പകരം അങ്ങനെ മണ്ണിൽ നിന്ന് തന്നെ വളം ഉണ്ടാക്കിയിട്ട് ഈ സൂക്ഷ്മമായ ജീവികൾ വളം ഉണ്ടാക്കിയിട്ട് ഈ ചെടിക്ക് കൊടുക്കും. അതാണ് ആ ചെടീൻ്റെ വേറൊരു പ്രത്യേകത. അധ്വാനം കുറവ്, നല്ല ഉൽപ്പാദനം കിട്ടും, മണ്ണ് ജൈവസമ്പത്ത് വർദ്ധിക്കുകയും ചെയ്യും. അടുത്ത പോലെ നമ്മൾക്ക് നല്ല മണ്ണായിട്ട് മാറും.